ഹലോ നമസ്കാരം ഞങ്ങളുടെ ഇന്നത്തെ വിഭവം കാണണോ ഇന്നത്തെ ഞങ്ങളുടെ ഭക്ഷണം ഈ കപ്പയും പപ്പടവും കട്ടനുമാണ് കേട്ടോ മാമിപ്പിഴ പിന്നെ എഴുന്നേൽക്കാൻ വൈകല അതുകൊണ്ടാണ് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ കൂടിയിട്ട് ഒന്നിച്ചാണ് ബ്രഞ്ചാക്കി മാറ്റി അവർക്ക് കപ്പ നല്ല ഇഷ്ടമാണ് എനിക്ക് അതെ ഞാൻ കുറച്ചൊക്കെ കഴിച്ച് നേരത്തെ പഴഞ്ചോറൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തൈര് കൂട്ടി കഴിച്ച് പിന്നെ പപ്പടവും കട്ടണുമാണ് ഇപ്പോൾ ഉള്ളത് വാവയുടെ ഉറക്കത്തിനെ കുറിച്ച് ഡോക്ടറോട് സംസാരിച്ച് കൗൺസിലിങ്ങിനൊക്കെ പോയപ്പോഴും അപ്പോൾ ഡോക്ടറും പറയുന്നു വാവ ഉറങ്ങട്ടെ റെസ്റ്റ് എടുക്കട്ടെ കാരണം എന്ന് വെച്ചാൽ വാവിൻ്റെ മെഡിസിനൊക്കെ ശരീരത്തിലും ബ്രെയിനിലൊക്കെ വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല വിശ്രമം വേണം അപ്പോൾ ഉറങ്ങുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നേരത്തെ മെഡിസിൻ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു ഞങ്ങൾ രാത്രി ഭക്ഷണത്തിന് ശേഷമാണ് മെഡിസിനൊക്കെ കഴിക്കാറ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു 7 മണിക്കൊക്കെ മെഡിസിൻ കഴിപ്പിക്കണം എന്ന് പറഞ്ഞു ഭാവിക്ക് അറിയാത്തവരോട് പറയുകയാണ് ഡി അഡിക്ഷനൊക്കെ കഴിഞ്ഞിട്ടുള്ള മെഡിസിൻ തുടർന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വാവ നല്ലൊരു റിക്കവറി സ്റ്റേജിലാണ് ഇപ്പോൾ സിഗരറ്റ് വലി പോലും നിർത്തിയിട്ട് എത്രയോ ദിവസങ്ങളായി അപ്പോൾ നല്ല രസത്തിലാണ് പോകുന്നത് ഇപ്പോൾ വിശ്രമം അനിവാര്യമാണ് കാരണം ഇത്തരമുള്ള അഡിക്ഷനും ലഹരികളൊക്കെ നേരെ ബ്രെയിനിൻ്റെ ന്യൂറോൺസിലും അങ്ങനെയൊക്കെ ബ്രെയിനിൻ്റെ സാരമായിട്ട് ബാധിക്കും അപ്പോൾ ബ്രെയിന് റിക്കവറി ചെയ്ത് വരണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് പുതുതായിട്ട് പല രാസപരിണാമങ്ങളൊക്കെ വരുത്തേണ്ടതുണ്ട് അപ്പോൾ അതിനൊക്കെയുള്ള മെഡിസിനും കൗൺസിലിങ്ങൊക്കെയാണ് വാവക്ക് തുടർന്ന് പോയിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ 1 വർഷമായി അത് തുടരുന്നത് ഇപ്പോൾ നല്ല മാറ്റത്തിൻ്റെ പാതയിലാണ് പക്ഷെ ഉണ്ടൊക്കെ എന്ന് വെച്ചാൽ വാവക്ക് റെസ്റ്റ്ലെസ് മൈൻഡായിരുന്നു ഉറക്കം എന്ന് പറഞ്ഞിട്ട് നമ്മൾ തല്ലി ഉറക്കിയാൽ പോലും വാവ ഉറങ്ങുകയായിരുന്നു ഇപ്പോൾ വാവക്ക് വിശ്രമം കൂടിയിട്ടാണ് ഉറക്കം കൂടുതലാണ് അപ്പോൾ അത് അങ്ങനെ ഉണ്ടാവുമെന്നാണ് ഡോക്ടറൊക്കെ പറയുന്നത് അത് പ്രശ്നമൊന്നും ആക്കണ്ട അപ്പോൾ വാവ് എഴുന്നേൽക്കുമ്പോൾ എഴുന്നേൽക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനും ആ രീതിയിലാണ് ഇവിടെ ലൈഫൊക്കെ എല്ലാ രീതിയിലും സെറ്റ് ചെയ്ത് പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഇന്ന് വാവ എഴുന്നേറ്റ് ഇപ്പോൾ ഇതാ റെഡിയായിട്ട് വരുന്നുണ്ട് അപ്പോഴേക്കും കപ്പയും പപ്പടവും കട്ടണും റെഡിയാക്കി വെച്ചു അപ്പോൾ ഞങ്ങളിതൊക്കെ കഴിച്ചിട്ട് ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷം പുറത്തൊക്കെ പോകുമായിരിക്കും വാവയ്ക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് പോകാനും മടിയാണ് എല്ലായിടത്തും റിമ വിളിച്ചിട്ടുണ്ട് റിമ വൈകുന്നേരം നമ്മൾക്ക് ഒരുമിച്ച് അവളുടെ വീട്ടിൽ മീറ്റ് ചെയ്യാം അവളുടെ പങ്കാളിയും ഉണ്ടാവും അപ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ച് അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാം ബീച്ചിലൊക്കെ ഒന്ന് പോകാം അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു ഇനി വാവ അതിനെ വില്ലിങ് ആണോ എന്ന് അറിയില്ല വാവയ്ക്ക് അങ്ങനെയൊക്കെയുള്ള യാത്രകൾക്കൊക്കെ ഇപ്പം ഒരു വൈമനസ്യത്തിലാണ് എന്തൊക്കെയായാലും വാവയുടെ ഇഷ്ടങ്ങളാണ് കേട്ടോ എൻ്റെ ഇഷ്ടം അപ്പോൾ അതിനനുസരിച്ചല്ലേ ജീവിതം മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ കാരണം വാവ എല്ലാത്തിനും സപ്പോർട്ടീവ് ആണ് എല്ലാത്തിലും ഒന്ന് പോയിക്കൊണ്ടിരിക്കാനൊക്കെ നല്ല ഉഷാറാണ് എന്നാലും കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോൾ ഇപ്പോൾ വാവയ്ക്ക് ഒരു ഇപ്പോൾ ഒരു റിസർവ്ഡ് കിച്ചണിലാണ് ഇതാണ് എൻ്റെ ചോറൊക്കെ ആയി കേട്ടോ ഞാൻ 4 ഗ്ലാസ് അരി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 2 പേർക്കും യഥേഷ്ടം ഉള്ള ചോറായി വരും ഇനി കറി എന്തെങ്കിലും ഉണ്ടാക്കണം കറി എന്തെങ്കിലും വെച്ച് കറികൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും അപ്പോൾ ബാബ വന്നു കഴിഞ്ഞാൽ ഞങ്ങളിത് കഴിക്കാം ബാബ കുളിക്കുവാണ് ഇപ്പം കപ്പയും കട്ടണം ഞാൻ പ്രധാനമായിട്ട് പറയാൻ കാരണം എന്ന് വെച്ചാൽ കപ്പയും മത്തിക്കറിയും അല്ലെങ്കിൽ കപ്പ ഇല മീൻകറിയും കപ്പയും കപ്പയും ബീഫും ഒക്കെ ആണ് അത് അതേ സ്ഥാനത്ത് നമ്മൾക്ക് ബീഫോ മീനൊന്നും ഇല്ലെങ്കിലും കപ്പ വെക്കാതിരിക്കേണ്ട കപ്പയും പപ്പടവും കട്ടണം ഒക്കെ ആയിട്ട് നമുക്ക് നല്ല രസത്തിലായിട്ട് കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് ഉള്ള വിഭവങ്ങൾ കൊണ്ട് നമ്മൾ നല്ല സദ്യ ഒരുക്കുക നല്ല ഭക്ഷണം കഴിക്കുക അതൊക്കെ തന്നെയാണ് ഏറ്റവും നല്ലത് നമ്മൾക്ക് എന്തൊക്കെ നമ്മളുടെ കൈവശം ഉണ്ടോ എന്തൊക്കെ നമ്മളുടെ കിച്ചണിലുണ്ടോ അതുകൊണ്ട് നമ്മളൊരു ചെറിയ ഭക്ഷണ മഹോത്സവം തന്നെ ഉണ്ടാക്കാം